പിന്നെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണല്ലോ അല്ലേ? ഇവിടെ ഞാനും എന്റെ മോനും ഹസ്ബൻഡും ഒക്കെ സുഖമായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാല് ഇന്നൊരു നോൺ വെജ് ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ അതിനു മുമ്പായിട്ട് എന്റെ വീഡിയോസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ. എന്റെ വീഡിയോസ് എല്ലാവരും കാണുന്നില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുകയും കമന്റ് ബോക്സിൽ കമന്റ് ഇടുകയും ഒക്കെ വേണം. പിന്നെ എന്റെ ഹസ്ബൻഡിന് പെട്ടെന്ന് ചുമ വന്നു, അപ്പൊ ഒന്ന് ചുമച്ചതാണ്. അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തിരുത്തി തരണേ. പുതിയതായിട്ട് കാണുന്നവർക്കൊക്കെ എന്തെങ്കിലും തെറ്റുകളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. അതായത് ഇന്ന് നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ റോസ്റ്റ്. ഞാൻ ഇതിന് മുന്നേ ഒരു ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാല് ചിക്കൻ ഫ്രൈ ഹാഫ് ഫ്രൈ ആക്കിയിട്ടുള്ള റോസ്റ്റ് ആയിരുന്നു. ഇത് അങ്ങനെയല്ല, ഇത് വേറെ രീതിയിൽ, ഇത് നാടൻ സ്റ്റൈലിൽ. നമ്മള് സാധാരണ നാട്ടിൽ റോസ്റ്റ്, പക്ഷെ ഇതും നല്ല ടേസ്റ്റ് ആയിട്ട് എല്ലാം നല്ല പെരണ്ട് വരുന്ന സൈസ് ഉള്ള ഒരു റോസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചിട്ട്, അപ്പൊ നമ്മളുടെ ചേരുവകളിലേക്ക് പോവാം. ഇത് ചിക്കൻ നല്ല പോലെ ഞാനൊരു ഇത്തിരി നേരം വിനാഗിരി ഉപ്പ് ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാനൊരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നല്ല പോലെ കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. ഇതൊരു 1.5 കിലോനോളുണ്ട് ചിക്കൻ. അപ്പോൾ ഇത് ചിക്കൻ കഴുകി വൃത്തിയാക്കിയതാണ്. പീസൊക്കെ ആക്കിയിട്ട് കണ്ടില്ലേ, ഇതേപോലത്തെ പീസുകളാണ് നമ്മൾ ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കണ്ടില്ലേ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഞാനിതൊരു 8 പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്, കറിവേപ്പില. പിന്നെ ആവശ്യത്തിനുള്ള ഒരു 1 ടീസ്പൂൺ വലിപ്പത്തിലുള്ള കുരുമുളക് പൊടി. ഇതോ ഇതിന് കുറച്ചുകൂടി ചേർക്കാം. കുരുമുളക് പൊടി എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്, പക്ഷെ ഹസ്ബൻഡിനും മോനിക്കും നിർബന്ധമാണ് കുരുമുളക് പൊടി ഇടണം എന്നുള്ളത്. കാരണം റോസ്റ്റിൽ നമ്മൾക്ക് എന്താണെങ്കിലും കുരുമുളക് പൊടി വേണമല്ലോ. അപ്പൊ എനിക്ക് അതിന്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി കുറച്ചിട്ട് ഇടുള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇത്തിരി കൂടുതൽ ചേർക്കാം. പിന്നെ സവാള, സവാള നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 3 സവാള ഉണ്ട്. കാരണം 1.5 കിലോ ഇറച്ചിക്ക് ഒരു 3 സവാള ഉണ്ട്. അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്. മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി. മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇത് കാശ്മീരി മുളക് പൊടിയല്ല, സാധാ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാശ്മീരി മുളക് പൊടി എന്റെ ഇവിടെ കഴിഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ സാധാ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തക്കാളി, ഒരു വലിയ തക്കാളിയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ആവശ്യത്തിനുള്ള മല്ലിയില, ഇത് നമ്മൾക്ക് ലാസ്റ്റ് ഇറച്ചിയൊക്കെ വെന്ത് കഴിയുമ്പോൾ ഇതിന്റെ മേലെ ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഇതിൽ നമ്മൾ ഇതൊക്കെ വാടി ഇറച്ചൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഞാൻ ഈ തക്കാളിയുടെ ജ്യൂസ്, ഒരു വലിയ തക്കാളി ജ്യൂസ് അടിച്ചിട്ട് ഇത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മൾക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയും വേണം, ഗരം മസാലപ്പൊടിയും വേണം. അത് രണ്ടും ഞാൻ അപ്പുറത്തെ കിച്ചണിലാണ് ഇരിക്കുന്നത്. അത് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നോളാം സമയമാകുമ്പോൾ. പിന്നെ കുറച്ച് വെള്ളവും വേണം. വെള്ളം ഞാൻ ഒഴിക്കുമ്പോൾ കാണിച്ചു തരാം. വെള്ളം ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഉപ്പ്, ഉപ്പ് പൊടിയും ഞാൻ എടുത്തിട്ട് വരാം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഞാൻ ഓരോന്ന്, ഇനി എന്തെങ്കിലും ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇടുമ്പോൾ കാണാമല്ലോ. ഞാൻ ലാസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് ഇടുമ്പോൾ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാനിവിടെ ഗ്യാസ് കത്തിക്കുകയാണ്. ഇതിലോട്ട് ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് ഒരു ഉരുളിയിലാണ്, മനസ്സിലായോ? ഉരുളിയിലാണ് ഞാനിത് തയ്യാറാക്കാൻ പോകുന്നത്. ഉരുളി ചെറിയൊരു കിടുക്കുണ്ട് ഉരുളിക്ക്, നോക്കട്ടെ. ഉരുളി എന്റെ കൂടെ പോരണ പോലെ ഉണ്ട്, കുഴപ്പമില്ല. ഉരുളി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഇറച്ചി 1.5 കിലോനല്ല 1.600 ഉണ്ട്. എല്ലാം കഴുകി വൃത്തിയാക്കി വന്നു. ഇപ്പൊ ഹസ്ബൻഡാ പറഞ്ഞത് 1.5 കിലോനല്ല, ക്ലീൻ ചെയ്ത് വന്നപ്പോ 1.600 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ എനിക്കൊരു തെറ്റുണ്ട്, സോറി, നിങ്ങൾ ക്ഷമിക്കണം.
അപ്പൊ ഞാൻ ഇതിലോട്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത്, നമ്മള് നാടൻ റെസിപ്പി ആയതുകൊണ്ടിട്ട്. അപ്പോ ഉള്ളി ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആദ്യം ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഈ സവാള അരിഞ്ഞു വെച്ചായിരിക്കുന്നത് അതിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ വഴറ്റുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്, അത് എനിക്ക് വളരെ അധികം ഇഷ്ടമാണ്. അതിന്റെ സ്മെല്ല് വളരെ അധികം ഇഷ്ടമാണ് എനിക്ക്. ഇതിലോട്ട് നമ്മൾ ഇതിങ്ങനെ വാടി വരുന്നുണ്ട് ചതച്ചു വെച്ചിരിക്കുന്ന ഈ പച്ചമുളക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എരിവും ഉപ്പും ഓരോരുത്തരുടെ അളവിനാണ് കേട്ടോ. ഞാൻ എരിവും ഉപ്പും മാത്രം ഞാൻ എൻ്റെ കണക്കിലാണ് ഇടുന്നത്. കുറച്ച് എരിവ് കൂടുതൽ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇതിൽ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറക്കാം, കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം, അതുള്ളൂ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ടേ കയ്യിലൊന്ന് മാറ്റി, കാരണം ഹസ്ബൻഡ് പറഞ്ഞ് ഭയങ്കര ശബ്ദം, ഇങ്ങനെ നമ്മളിങ്ങനെ ചട്ടിയിലിട്ട് ഇങ്ങനെ ഉരുളിയിലിട്ട് ഇങ്ങനെ വായിക്കുമ്പോഴേ ഭയങ്കര ഒരു ശബ്ദമുണ്ട്, അത് കേൾക്കുന്നവർക്കൊരു ഒരു ഇടങ്ങേറ് പോലെ തോന്നും, ബുദ്ധിമുട്ട് തോന്നിക്കാം. അപ്പം അത് വേണ്ട, നീ ആ കയ്യിൽ ചട്ടക്കൊന്ന് മാറ്റാൻ പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ സവാള ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരിക്കുന്നത് ഇറച്ചി ഫ്രൈ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതാകുമ്പോൾ ഫ്രൈ ചെയ്തിട്ടല്ല, നമ്മൾ സാധാരണ രീതിയിലുള്ള നമ്മുടെ നാട്ടും പ്രദേശത്ത് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. കണ്ടില്ല സവാള ഇങ്ങനെ വാടി വരുമ്പോൾ നമുക്കിതിലോട്ടേ കുറച്ച് ഉപ്പൊടി ഇട്ട് കൊടുക്കാം, അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടും. വേഷ ഉപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് അടച്ചിട്ടാണ് വയറ്റാൻ വെച്ചത്. അപ്പോൾ നമ്മൾക്ക് നമ്മൾ ഉരുളിയിലാകുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കാമെങ്കിൽ എന്താണെന്ന് പറയുമ്പോൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ആകുമ്പോഴേ പെട്ടെന്ന് ഇങ്ങനെ ഒരു കളർ വ്യത്യാസം വരും. ഇതിലോട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, അല്ല ഇട്ട് കൊടുക്കണ്ട, കുറച്ച്. ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഈ തക്കാളി, ഞാൻ ചെറുതാക്കി പീസാക്കി വെച്ചിരിക്കുന്ന ഈ തക്കാളി ഇതെന്താ ഇങ്ങനെ മറിയണത്, ഗ്യാസിന് ചെറിയൊരു ഇടുക്കം ഉരുളിയുടെ അടിഭാഗം ശരിയല്ലാത്തോണ്ടാന്ന് തോന്നുന്നു. ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഈ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കാം, കാരണം ഇത് ഒത്തിരി വാടരുത്, കാരണം ഇറച്ചി ഇതിൽ കിടന്ന് ശരിക്കും ഒരിഞ്ഞു വരേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഈ അളവിലാണ് വാടി വരേണ്ടത്. ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഈ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ മുളക് പൊടി കൂടി ഞാൻ തട്ടിയിട്ടുണ്ട്. അത് തട്ടിക്കഴിഞ്ഞിട്ടാണ് ആള് പെട്ടെന്ന് ക്യാമറ പോസ് ചെയ്തിരുന്നത്, കുഴപ്പമില്ല. ഇതിലോട്ട് നമ്മൾക്ക് ആദ്യം കുറച്ച് ഒരു ടീസ്പൂൺ ഈ സ്പൂണിലാണേ, പിന്നെ ഒരു ഹാഫ് സ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. ഇത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ചെയ്യാം, പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടമല്ലാത്തത് കൊണ്ടിട്ട് എന്നാലും എൻ്റെ ഭർത്താവിനെയും എൻ്റെ മകനെയും തൃപ്തിപ്പെടുത്താൻ ഞാൻ കുറച്ചിടാതിരിക്കില്ല. അപ്പം ഞാൻ അങ്ങനെ ആ അളവിലാണ് ഇട്ടിരിക്കുന്നത്. 1/4 teaspoon ആണ് ഇട്ടിരിക്കുന്നത്, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ. പിന്നെ ഇനി നമുക്ക് വേണ്ടത്, ഞാൻ ഗരം മസാലപ്പൊടി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം
ഗരം മസാലപ്പൊടി ആദ്യം വെക്കാത്തതേ അതിന്റെ സ്മെല്ല് പോകും, അതുകൊണ്ടിട്ടാണ്. അപ്പൊ അതെ ഈ അളവിൽ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്, ഒരു ചെറിയ ടീസ്പൂണില്. ഈ ബാക്കി നമുക്ക് ഇതെല്ലാം ആയി കഴിയുമ്പോൾ ഒന്നുകൂടി ഇട്ട് കൊടുക്കണം. കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മള് മറ്റേ നോൺ സ്റ്റിക്കിന്റെ ആണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പ്രശ്നമില്ല. പിന്നെ എനിക്ക് നാളെ സ്റ്റൈലായത് ഒന്നുകിൽ നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഉരുളിയിൽ ഉണ്ടാക്കണം. അതാണ് ഞാൻ ഇതിലോട്ട് എടുത്തത്. ഇറച്ചി ഞാൻ ഇതിലോട്ട് പെറുക്കിയിടേന്. കഴുകി കൊട്ടയിൽ വാരി വച്ചിരുന്നതാണ്, അതുകൊണ്ട് ഇതങ്ങനെ വെള്ളമൊന്നുമില്ല. ഞാൻ ഒന്ന് കഴുകാനിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് നമ്മൾ കുറച്ച് നേരത്തെ സവാള വാടാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് പോരാ, കുറച്ചും കൂടി ഉപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. ഞാൻ ഒന്ന് തീ ഒന്ന് കുറച്ച് വയ്ക്കട്ടെ. കുറച്ചിട്ടുണ്ട്, എൻ്റെ ലാസ്റ്റാക്ക് തീ കൂട്ടാം. അപ്പൊ ഇത് ഞാൻ എല്ലാം കൂടി പരത്തിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു തക്കാളിയുടെ ജ്യൂസ് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ വേറെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കില്ല, ഈ തക്കാളിയുടെ ജ്യൂസ് മാത്രം, കാരണം ഇറച്ചി വേകണ്ടേ. എന്നിട്ട് ഇതൊന്നും കൂടി അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് ഞാൻ അടച്ചു വെക്കും. എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇങ്ങനെ പെരണ്ട് പെരണ്ട് നമ്മളിങ്ങനെ മൊരിഞ്ഞ പോലെ വരും കേട്ടോ. അപ്പൊ അത് ഒരു തണ്ട് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലോട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മല്ലിയിലയും കൂടി ഇതിലോട്ട് തൂകുകയാണ്. മല്ലിയില എല്ലാം തൂകണം. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ ഇരിക്കട്ടെ, നമുക്കൊന്ന് അടച്ച് വെക്കാം. തീ കൂട്ടി വെക്കുകയാണ് ഞാൻ കേട്ടോ. തിളച്ച് കഴിഞ്ഞിട്ട് അടച്ച് വെക്കുകയാണ്. ഇത് അടഞ്ഞിരിക്കട്ടെ. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ മൂടി ഒന്ന് മാറ്റി നോക്കാം. ഇനി നമ്മൾക്ക് ഇത് മൂടി തുറന്ന് വെച്ചിട്ട് വേണം, ഇനി മൂടി വേണ്ട. ഇനി ഇതിൽ കിടന്ന് വേണം, കണ്ട ചാറ് നല്ലപോലെ കുറുകി ഇതിൽ മൊരിഞ്ഞ് മൊരിഞ്ഞ് വരണം. അപ്പൊ ഇതൊന്നും കൂടി ആവട്ടെ കേട്ടോ. അപ്പൊ നമ്മള് പറയാത്തൊരു സാധനം ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്, വിനാഗിരി. ഇത് കുറച്ച് ഒരു ടീസ്പൂൺ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അത് താല്പര്യമില്ലെങ്കിൽ ഒഴിക്കണ്ട, പക്ഷെ ഞാൻ ഇതിൽ ഒഴിക്കാറുണ്ട്. ഒരു ടീസ്പൂൺ ആകെ, ഒറ്റ ടീസ്പൂൺ ഒഴിച്ചാൽ മതി. ഈ ടേബിൾ സ്പൂണിൽ ഒരു ടീസ്പൂൺ അത്. എന്നിട്ട് നമ്മൾക്ക് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി ഇളക്കണം. ഞാൻ വീണ്ടും ഈ ചട്ട കൊടുത്തു, കാരണം മരത്തിൻ്റെ ചട്ടകാവുമ്പോഴേ നമ്മൾ വെള്ളം ചാറ് കുറയുന്നതനുസരിച്ചിട്ട് അടി പിടിക്കും. ഇതാകുമ്പോൾ ഇതിങ്ങനെ കിടന്ന് ഈ മസാല ഇങ്ങനെ കിടന്ന് പെരളണേ, കണ്ട. അപ്പോൾ ഇത് നമുക്ക് അടി പിടിക്കാതിരിക്കണമെങ്കിൽ, അടി കൂട്ടി ഇളക്കണമെന്നുണ്ടെങ്കിൽ ഈ ചട്ടകം വേണം. ഇത് ഈ ചട്ടകം കണ്ടില്ലേ. അപ്പം ഇത് വീണ്ടും ആവട്ടെ, ഇതിങ്ങനെ ചാറ് കുറുകട്ടെ, റോസ്റ്റായിട്ട് വരട്ടെ. അപ്പം ഞാൻ ഒന്നൊരു രണ്ട് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മൂടി ഒന്ന് തുറന്ന് നോക്കട്ടെ. നല്ല ചൂടുണ്ട് കണ്ടില്ലേ. കറി കറി എല്ലാവർക്കും ഇഷ്ടപ്പെടണില്ലേ. ഇത് ആമിനാസ് അടുക്കളയിലെ നാടൻ ചിക്കൻ റോസ്റ്റാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ആമിനത്ത തയ്യാറാക്കുന്ന നാടൻ വിഭവം. ഇതിലോട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലോട്ട് ഒരു മൂന്നാല് പച്ചമുളക് ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ടൊന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അത് എരിവ് കൂടുതൽ വേണ്ടാത്തവര് മൂന്നാളിലൊന്നും, ഞാനിത് ഒരു മൂന്ന് പച്ചമുളകാണ് എടുത്തത്. ഇനിയിപ്പോൾ രണ്ട് പച്ചമുളക് എടുത്താലും മതി എരിവ് കുറവ് വേണ്ടവർക്ക്. പിന്നെ ഇതിപ്പോൾ തീരാറായി, നമ്മുടെ ഇറച്ചിയൊക്കെ വേകാറായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ലാസ്റ്റായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇങ്ങനെ കിടക്കണം. ഒന്ന് ഞാൻ അടച്ച് വെക്കട്ടെ കേട്ടോ. ഇതിലോട്ട് ഒരു ലേശം ഗരം മസാലപ്പൊടിയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം, കാരണം ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ലേശം കൂടി ഒരിങ്ങനെ
ഒരു കാ ടീസ്പൂൺ കൂടി, ടേബിൾ സ്പൂൺ അല്ല സാധാരണ ടീസ്പൂൺ, കാ ടീസ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ ഈ ആവിയിൽ ആ ഗരം മസാലപ്പൊടി ഇങ്ങനെ വേർപ്പിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോ ഇപ്പൊ തന്നെ ഇവിടെ നിക്കാൻ പറ്റണില്ല, അതുപോലത്തെ സ്മെല്ലാണ് കറിക്ക് നല്ല. അപ്പൊ നമ്മളുടെ കറി ഇവിടെ റെഡി ആയി കാണണം. ഞാൻ ഈ മൂടിയൊക്കെ ഒന്ന് തുറന്നു. കണ്ടില്ലേ ഞങ്ങളുടെ കറി എങ്ങനെയുണ്ട്, ചിക്കൻ എങ്ങനെയുണ്ട്. ഇതേ കോഴിന്റെ കാലെന്ന് പറയും ഞങ്ങള്, കോഴിയുടെ കാലാണ് ഞാൻ പറയുക, ഞങ്ങളെ കളിയാക്കണ നാടകം കോഴിന്റെ കാലെന്ന്. കോഴിന്റെ കാലല്ല കോഴിയുടെ കാലാണ്, ഇതേ കണ്ടില്ലേ. അപ്പോ നമ്മളുടെ ഇവിടുത്തെ ചിക്കൻ റോസ്റ്റ് ആമിനാസ് അടുക്കളയില് ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്, നാടൻ ചിക്കൻ റോസ്റ്റ്. അപ്പൊ ഇത് നമ്മൾക്കൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളുടെ ഈ കറി ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ, എല്ലാം കൂടെ എടുത്തിട്ട് വെറുതെ ഇതാക്കുന്നില്ല. ഈ ബൗളിലോട്ട് മാറ്റേണ് ചിക്കൻ റോസ്റ്റ് എങ്ങനെയുണ്ട്, കണ്ട ചിക്കൻ റോസ്റ്റ് എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ. അപ്പൊ ഞാൻ ചിക്കൻ്റെ കാല് ഞാൻ ആദ്യം എടുക്കാം, അതല്ലേ ചൂടാവുന്നുണ്ട്. കുറച്ചും കൂടി നമുക്ക് ഇതിലോട്ട് വെക്കാം. ിരിക്കുന്നത് ഒരു നാടൻ ചിക്കൻ റോസ്റ്റ് ആണ്. ഞാൻ ക്രിസ്മസ് സ്പെഷ്യല് വേറെ ചിക്കൻ റോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ആയിരുന്നു. ഇത് സാധാരണ നാടൻ ചിക്കൻ റോസ്റ്റ്, ഇത് ആമിനാസ് അടുക്കളയുടെ സ്പെഷ്യലാണ്. അപ്പൊ ഇത് വീട്ടിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയും വേണം, ആമിൻ താനോട് അഭിപ്രായം പറയൊക്കെ വേണം. അപ്പോ കൂടുതൽ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വാസം. അതേപോലെ കാണാത്തവരെ, ഇത് വീഡിയോസ് കാണാത്തവരെല്ലാം കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണം. അപ്പൊ കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. ടാറ്റാ.